നമസ്കാരം. മാവൂർ മീഡിയ നാട്ടുവാർത്തകളുമായി ആശ്ന. വളർച്ചയുടെ പടവുകൾ കയറി മാവൂർ പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം. മാവൂർ പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇന്നത് അത്യാധുനികമായി നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറി. നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിങ്ങളെല്ലാം അനുമതിയോടുകൂടി നിർവഹിച്ചതായി വിനയപരിസരം അറിയിച്ച് ഞാനെന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംഘം സെക്രട്ടറി ടി ഷമീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘം പ്രസിഡന്റ് കെ വിശാലാക്ഷി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത പി, പഞ്ചായത്ത് പ്രസിഡന്റ് മുനീറത്ത് ടീച്ചർ, മാവൂർ വിജയൻ, യശോദ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ കിസാൻ കോൺഗ്രസ് ധർണ നടത്തി. കർഷകരക്ഷ രാജ്യരക്ഷ എന്ന മുദ്രാവാക്യമുയർത്തി കിസാൻ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മാവൂർ മണ്ഡലം കിസാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ മുന്നിൽ ധർണ നടത്തി. മാവൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് രഞ്ജിത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. കിസാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വളപ്പിൽ റസാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എം അപ്പുകുഞ്ഞൻ, സി ടി ചന്ദ്രൻ, സി പി കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സാമ്പത്തിക സംവരണം സാമൂഹിക സന്തുലിതാവസ്ഥ തകിടം മറിക്കും, ഇ ടി മുഹമ്മദ് ബഷീർ എം പി. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന 10% സാമ്പത്തിക സംവരണം കേരളത്തിന്റെ സാമൂഹിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു. സംവരണം ആരുടെയും ഔദാര്യമല്ലെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംവരണ രീതി പ്രാബല്യത്തിൽ വന്നതോടെ കോളേജുകളിൽ നിരവധി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീതി അട്ടിമറിക്കുന്ന സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ഇടത് സർക്കാരിനെതിരെ കുന്ദമംഗലം നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ സംവരണ സമര സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി. നവംബർ 10 എല്ലാ പഞ്ചായത്തുകളിലും സംവരണ സമര സദസ്സുകളും ഡിസംബറിൽ മണ്ഡലം തലത്തിൽ സംവരണ സമരയാത്രയും സംഘടിപ്പിക്കും. മണ്ഡലം പ്രസിഡന്റ് ഒ എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കെ എം എ റഷീദ്, എൻ പി അഹമ്മദ്, ഷാക്കിർ കുറ്റിക്കടവ്, കെ ആലി ഹസൻ, യു എ ഗഫൂർ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു. കെ ജാഫർ സാദിഖ് സ്വാഗതം, സി കെ കുഞ്ഞിമരക്കർ നന്ദിയും പറഞ്ഞു. മാട്രസിലുള്ള ഹൈ ജി എസ് എം ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലൂട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർ വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. മാവൂർ ഗ്രാമപഞ്ചായത്ത് 3rd ward മെമ്പർ യു എ ഗഫൂറിനെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി. കഴിഞ്ഞ 5 വർഷക്കാലം വാർഡിൽ പ്രത്യേകമായും ഗ്രാമപഞ്ചായത്തിൽ പൊതുവായും നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ആദരവ്. മുഴുവൻ സമയ സേവന സന്നദ്ധ പ്രവർത്തകനായ യു എ ഗഫൂർ, മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ്, എസ് ടി യു മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എന്നീ പദവികൾ വഹിക്കുന്നതോടൊപ്പം സി എച്ച് സെന്ററിലെ സജീവ പ്രവർത്തകനും ചെറുപ്പയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃനിരയിൽ സജീവമാണ്. മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തെ മികച്ച സേവന പ്രവർത്തനത്തിന് ഗ്ലോബൽ കെ എം സി സി മണ്ഡലം ട്രഷറർ പി കെ ഷാഹുൽ ഹമീദിനെയും സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ബ്ലൂ ടിക് ക്യാമ്പയിനിൽ ആദ്യ ബ്ലൂ ടിക് വാർഡ് എന്ന പദവി നേടിയ ചെറുപ്പ 3rd ward ബ്ലൂ ടിക് ടീമംഗങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി പി ചെറുപ്പ, ടി ഉമ്മർ മാസ്റ്റർ, ഹബീബ് ചെറുപ്പ, പി വീരാൻകുട്ടി, ടി കെ അബ്ദുള്ള കോയ എന്നിവർ സംബന്ധിച്ചു. കെ എം അബ്ദുള്ള സ്വാഗതം, യു എ ഗഫൂർ നന്ദിയും പറഞ്ഞു. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.